2024 അവധി ദിവസങ്ങൾ നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആകെ 26 അവധി ദിനങ്ങൾ, 20 അവധിയും പ്രവൃത്തി ദിനങ്ങളിലാണ്. ഇത് സർക്കാർ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും സന്തോഷം നൽകും. 6 പൊതു അവധി ദിനങ്ങൾ വരുന്നത് 2 ശനിയാഴ്ചയും 1 ഞായറാഴ്ചയുമാണ്. 1 ഓണവും മഹാനവമിയും 2 ശനിയാഴ്ചയാണ്. ഈസ്റ്ററിന് പുറമെ വിഷു, തിരുവോണം, വിജയദശമി എന്നീ അവധികൾ 1 ഞായറാഴ്ചയാണ്. വിഷുവും അംബേദ്കർ ജയന്തിയും ഒരേ ദിവസം, അതും 1 ഞായറാഴ്ച. അതായത് 2 അവധി ദിനങ്ങൾ നഷ്ടമായി. അതിനാൽ ഈ അവധികൾ 2 പ്രവൃത്തി ദിനത്തിലായിരുന്നെങ്കിൽ എന്ന് പലരും ആശിക്കുന്നുണ്ടാവും. 2024 തിങ്കളാഴ്ച അവധി വരുന്നത് ബക്രീദും ശ്രീകൃഷ്ണ ജയന്തിയുമാണ്. 2024 ആദ്യ അവധി ജനുവരി 2 അന്ന് ചൊവ്വാഴ്ചയാണ്. അന്നാണ് മന്നം ജയന്തി. NSS കാലങ്ങളായി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മന്നം ജയന്തി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരമുള്ള അവധിയാക്കി മാറ്റണം. പുതിയ കലണ്ടറിലും ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ ബാങ്കിംഗ് അനുബന്ധ സ്ഥാപനങ്ങൾക്ക് അന്ന് അവധിയല്ല. മുഹറം, ശ്രീനാരായണ ഗുരു ജയന്തി, 4 ഓണം എന്നിവ ചൊവ്വാഴ്ചയാണ്. റമദാൻ, മെയ് ദിനം, അയ്യങ്കാളി ജയന്തി, ഗാന്ധി ജയന്തി, ക്രിസ്മസ് എന്നീ അവധികൾ ബുധനാഴ്ചയാണ്. പെസഹ വ്യാഴത്തിന് പുറമെ സ്വാതന്ത്ര്യദിനവും ദീപാവലിയും ഇക്കുറി വ്യാഴാഴ്ച. ദുഃഖവെള്ളിക്ക് പുറമെ വെള്ളിയാഴ്ച അവധി വരുന്നത് റിപ്പബ്ലിക് ദിനവും ശിവരാത്രിയുമാണ്. കർക്കിടകവാവ്, ശ്രീനാരായണ ഗുരു സമാധി എന്നിവ അടുത്ത വർഷം 1 നിയന്ത്രിത അവധികളായ അയ്യാ വൈകുണ്ഠസ്വാമി ജയന്തിയും വിശ്വകർമ്മ ജയന്തിയും 1 ആവണിയവിട്ടം 1 26 പൊതു അവധികളിൽ 14 മാത്രമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധികൾ. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.